വളരെ അധികം സന്തോഷമുണ്ട് ഇന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു. 1653 ശേഷം മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ അഭിമന്യ ഐറേനിയസ് തിരുമേനി ഓർപ്പിച്ചതുപോലെ ചാരം മൂടിക്കിടന്ന കനല് കത്തിക്കുവാൻ വീണ്ടും പ്രോജ്വലിപ്പിക്കുവാൻ ഇടയായ സാഹചര്യം മലങ്കര സഭ ഇന്ന് സന്തോഷിക്കുന്നു. പ്രത്യേകിച്ചും സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച് കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയ സഭയുടെ പിതാക്കന്മാരുടെ വലിയ സന്തോഷ ദിനമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അഭിമന്യ തിരുമേനി ഓർപ്പിച്ചു, ഇത് കൂനൻകുരിശല്ല, ഇത് ലീനിങ് ക്രോസ് ആണ് എന്ന്. പക്ഷേ തിരുമേനി കൂനൻകുരിശ് വേണമെന്നും പറഞ്ഞായിപ്പോ കുറേയേറെ പേര് ഇറങ്ങിയിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടേതല്ല കൂനൻകുരിശ്, ഞങ്ങളുടേതാണെന്നാണ് പറയുന്നത്. ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ. എന്തായി കൂനൻകുരിശിനോട് ഇത്ര പ്രേമം മറ്റുള്ളവർക്കുണ്ടാകുന്നത്? മലങ്കര സഭയുടെ മക്കൾക്ക് അനുഭവിച്ചതായ വേദനകളും നൊമ്പരങ്ങളും വിളിച്ചറിയിച്ച ആ സംഭവം ഇന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. പല വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും കാരണങ്ങളും അവർക്കുണ്ടാവാം. അതൊക്കെ സ്വയം നിലനിൽപ്പ് അപകടത്തിലാകുന്നു എന്നുള്ളതായ പേടിയിൽ നിന്നുണ്ടാകുന്ന ചില ആക്രോശങ്ങൾ എന്നുള്ളത് കവിഞ്ഞ് അതിനൊന്നും അർത്ഥമുണ്ടെന്ന് എനിക്ക് വിചാരമില്ല. ആദ്യകാല ചരിത്രം എഴുതിയപ്പോൾ മലങ്കര സഭയിലെ മാർത്തോമാ ശ്ലീഹ വരികയോ ഇവിടെ അങ്ങനൊരു സുവിശേഷം അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ചരിത്രകാരന്മാർ അനേകരെഴുതി. ആ ചരിത്രകാരന്മാരെല്ലാവരും കൂടി നിരണം വലിയ പള്ളിയുടെ സമീപത്തായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ ഒരു മോണുമെന്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞവരെല്ലാവരും കൂടി ഇന്ന് മാർത്തോമാ ശ്ലീഹയെ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂനൻകുരിശ് ഞങ്ങൾക്ക് കത്തോലിക്കാ സഭയ്ക്ക് എതിരാന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചതായ ആളുകൾ ഇന്ന് അങ്ങനെയല്ല, അത് കേവലം ജെസ്യൂട്ട് ഫാദേഴ്സിനെതിരായിട്ട് മാത്രമായിരുന്നു എന്ന് പറയുന്നതിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ഏതോ ഭിന്ന സ്വരങ്ങൾ അവരുടെ ഇടയിൽ തന്നെ നടക്കുന്നു എന്നുള്ളതായ സത്യമാണ്. എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതെന്നും അതിൻ്റെ വീക്ഷണത്തിൽ നെട്ടോടെ വേണ്ട രീതിയിലുള്ളതായ ധൈര്യത്തോടുകൂടെ തല ഉയർത്തി നിന്നിട്ടുള്ള ചരിത്രമാണ് അതിനുള്ളത്. എന്തുകൊണ്ടാണ് വൈദേശിക മേധാവിത്വത്തിനെതിരെ മലങ്കര സഭ പ്രതികരിച്ചത്? എന്താണ് മറ്റു പലരും പറയുന്നത് പോലെ ഇവിടെ ഒരു കസേരയ്ക്കുള്ള വടംവലിയല്ല, ആരും കസേരയ്ക്ക് വടം വലിക്കുന്നില്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെ പലർക്കും. ഇത് മലങ്കര സഭ വിശ്വസിക്കുന്നത് ഒരു കൊളോണിയൽ വേദശാസ്ത്രമല്ല, അധിനിവേശ വേദശാസ്ത്രം യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു പഠിപ്പിച്ചത് ശിഷ്യന്മാരോട് ഓരോ സ്ഥലത്തും പോയി സുവിശേഷം അറിയിക്കാനും സഭ സ്ഥാപിക്കുവാനുമുള്ള ആഹ്വാനമാണ്. അതനുസരിച്ച് കൊരിന്തിലും എഫേസൂസിലും ഇങ്ങ് കേരളത്തിലുമൊക്കെ സഭ ശിഷ്യന്മാരെ സ്ഥാപിച്ചു. മലങ്കര സഭയുടെ ചരിത്രത്തിൽ എന്നും മാർത്തോമാ ശ്ലീഹായുടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്നും അഭിമാനപൂർവമാണ് മലങ്കര സഭയുടെ മക്കൾ ഓർക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത്
ഏതെങ്കിലും ഒരു ശ്ലീഹ സ്ഥാപിച്ചതായ സഭ മറ്റേതെങ്കിലും ശ്ലീഹ സ്ഥാപിച്ച സഭയുടെ മുകളിലാണെന്നോ അടിയിലാണെന്നോ വേദപുസ്തകത്തിലില്ല, ചരിത്രത്തിലുമില്ല. അതും പോരാ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അനേക സ്ഥലങ്ങളിൽ, കൊരിന്തിലും എഫേസൂസിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പൗലോസ് ശ്ലീഹ തന്നെ സഭ സ്ഥാപിച്ചു. പക്ഷെ പൗലോസ് ശ്ലീഹ സ്ഥാപിച്ച സഭകളൊന്നും അവയൊന്നും കൊരിന്തിലുള്ള സഭ എഫേസൂസിലുള്ള സഭയുടെ മുകളിലാണ് എന്നോ താഴെയാണെന്നോ പുത്രി സഭയാണെന്നോ മാതൃസഭയാണെന്നോ ഒന്നും പൗലോസ് ശ്ലീഹ സ്ഥാപിച്ച സഭകൾ പോലും പരസ്പരം അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വേദപുസ്തകത്തിന് ഒരു ബിബ്ലിക്കൽ എക്ലീസിയോളജിയുണ്ട്, അല്ലെങ്കിൽ വേദപുസ്തകപരമായ സഭാശാസ്ത്രമാണ്. ആ വേദപുസ്തകപരമായ സഭാശാസ്ത്രമാണ് ഓർത്തഡോക്സ് സഭകൾ അന്നു മുതൽ ഇന്ന് വരെയും ആചരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ മാത്രം സ്വത്തല്ല. ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭകൾ എടുത്താലും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എടുത്താലും, അതായത് ഗ്രീക്ക് പാരമ്പര്യത്തിലുള്ള സഭകൾ എടുത്താലും ഇവിടെയുള്ള സഭകൾ എടുത്താലും, ഈ രണ്ട് വിഭാഗത്തിലുമുള്ള ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം ഒന്നാണ്. 1890 റഷ്യൻ ഓർത്തഡോക്സ് സഭ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ക്രിസ്ത്യാനികളാകുന്നു. പക്ഷേ ഇന്നും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ മുകളിലാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയെന്നും, ആ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആളുകളാണ് അമേരിക്കയിൽ പോയി അമേരിക്കൻ ഓർത്തഡോക്സ് സഭ ഉണ്ടാക്കിയത്, അത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ അടിയിലാണെന്ന് അവർ പറയുന്നില്ല. കാരണം ഓർത്തഡോക്സ് സഭകളുടെ വേദശാസ്ത്രമനുസരിച്ച് ഒരു സഭയും ഒരു സഭയുടെ മുകളിലല്ല. ഇതിനാണ് വേദപുസ്തക വേദശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ റോമാ സാമ്രാജ്യം ഓരോ സ്ഥലങ്ങളിൽ പോയി രാജ്യങ്ങൾക്കിടയ്ക്ക് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നടത്തുന്നതായ ഒരു കൊളോണിയലായിരിക്കുന്ന പ്രവർത്തനം അവർക്കുണ്ടായിരുന്നു. ഈ കൊളോണിയലായിരിക്കുന്നതായ ആക്രമണങ്ങൾക്ക് അത് സഭാതലത്തിലേക്ക് വന്നപ്പോൾ കൊളോണിയലായിരിക്കുന്ന ആക്രമണങ്ങൾ അവിടെയും വന്നു. ഇത് റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു എത്തിക്സാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ എത്തിക്സ് എന്നുള്ളതല്ലാതെ അത് ക്രൈസ്തവമല്ല, അത് ബിബ്ലിക്കലല്ല, ക്രൈസ്തവമല്ല. ആ ക്രൈസ്തവമല്ലാത്തതായ മൂല്യങ്ങൾക്കെതിരായിട്ടാണ് മലങ്കര സഭയുടെ മക്കൾ അന്നും ഇന്നും എന്നും എതിർക്കുന്നത്. ഇനിയും ഈ സഭയുടെ മക്കൾ ഉള്ളിടത്തോളം കാലം അതിനുവേണ്ടി നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് വേറൊന്നിനുമല്ല, സത്യവിരുദ്ധമായിരിക്കുന്ന നിലപാട് ആരെടുത്താലും, എത്ര പ്രബലമായ രാഷ്ട്രീയ അല്ല എത്ര പ്രബലമായ രാജ്യങ്ങളെടുത്താലും സഭകളെടുത്താലും അത് തെറ്റാണെന്ന് പറയാനുള്ളതായ ധൈര്യം ഈ ചെറിയ സഭയ്ക്കുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു സന്താനമെങ്കിലും മരിക്കുന്നത് വരെ, ശേഷിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും, യാതൊരു സംശയവുമില്ല. അടിസ്ഥാനപരമായ തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് മലങ്കര സഭയുടെ മക്കൾ ചെയ്യുന്നത്. അല്ലാതെ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, മലങ്കര സഭയിൽ അനേകം കന്യാസ്ത്രീ മഠങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്. അഭിയന്യ തിരുമേനി പത്തനാപുരം ദേറായിലെ മെമ്പറാണ്, ബഥനി അരമനയുണ്ട്, അങ്ങനെ നമുക്ക് അനേക ആശ്രമങ്ങളുണ്ട്. ഒരാശ്രമവും ഒരാശ്രമത്തിൻ്റെ കീഴിലല്ല. ഒരു ഒരു കന്യാസ്ത്രീ മഠവും വേറൊരു കന്യാസ്ത്രീ മഠത്തിൻ്റെ കീഴിലല്ല. ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം എന്ന് പറയുന്നത്. അതേസമയത്ത് കത്തോലിക്ക സഭയിലെ ഓരോ മഠങ്ങളും വേറൊന്നിൻ്റെ കീഴിലാണ്. അത് അവരുടേതായ ശാസ്ത്രം. അതിനാണ് പറയുന്നത് അത് കൊളോണിയിലായിരിക്കുന്ന സംഘടനയാണ്. അത് ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രത്തിലോ ജീവിതശൈലിയിലോ ആത്മീയതയിലോ ഇല്ല. അതിനുവേണ്ടിയുള്ളതായ മത്സരമാണ്, അതിനുവേണ്ടിയുള്ളതായ നിലവിളിയാണ് മലങ്കര സഭ നടത്തുന്നത്. അതിൻ്റെ ആരംഭമാണ്
ആയിരത്തി അറുന്നൂറ്റി 1853 എന്ന് പറയുന്നത്. അത് ഉത്തേജസ്ഥരം വിളിച്ചു പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഓരോ സമയത്തും അതിനെതിരായി നിൽക്കുന്നവരെ നിഷ്കരണം ഉപേക്ഷിക്കാൻ മലങ്കര സഭ തയ്യാറായത്? എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് മലങ്കര സഭയിൽ സുറിയാനി സഭാ പാരമ്പര്യം വന്നപ്പോൾ അത് സ്വീകരിച്ചു. പക്ഷെ സുറിയാനി സഭാ പാരമ്പര്യം സ്വീകരിക്കാം, പക്ഷേ സുറിയാനി അധിനിവേശം സാധിക്കുകയില്ല എന്ന് മലങ്കര സഭ എന്നും പറഞ്ഞു, അന്നും പറഞ്ഞു, ഇന്നും പറയും, ഇനി എന്നും പറയും. അതേ ഉള്ളൂ. ആരും ആരുടെയും നല്ല വശങ്ങളോ ആര് പറയുന്നതായ നല്ല കാര്യങ്ങളോ സ്വീകരിക്കാൻ മലങ്കര സഭ എന്നും തയ്യാറാണ്. അതിനവരോട് എന്നും കൃതജ്ഞതയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് മലങ്കര സഭയുടെ ഭരണഘടനയിൽ ഒന്നാം ക്ലോസിനകത്ത് അന്ത്യോക്യ പാത്രിക്കസിൻ്റെ പേരെഴുതി വച്ചിരിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർത്ത് നന്ദി അർപ്പിക്കുന്നതാണ് ഈ സഭയുടെ മക്കളുള്ളിടത്തോളം അങ്ങനെ. പക്ഷേ അതിനവരുടെ ഭരണഘടനയിലുണ്ട്. മലങ്കര സഭയുടെ അനുവാദമോ കാതോലിക്കായുടെ അനുവാദമോ കൂടാതെ ഇവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് തന്നെയാണ് മലങ്കര സഭ പറയുന്നത്. മലങ്കര സഭയ്ക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു, ആര് ചെയ്തു, അവരോടെല്ലാം നന്ദിയുണ്ട്. അവർക്കെല്ലാം നന്ദി അർപ്പിക്കും. പക്ഷേ അവരുടെ അധീശത്വം സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ഭരണം സ്വീകരിക്കുവാൻ മലങ്കര സഭയുടെ മക്കൾ തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ആരിൽ നിന്നും സ്വീകരിക്കാം, നല്ല കാര്യങ്ങൾ ഓതിത്തന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവരുടെ അധീശത്വത്തിൽ പോകാനൊക്കെയില്ല. അടുപ്പിൽ തീ കെട്ടുപോയപ്പോ അടുത്ത വീട്ടിൽ നിന്ന് അടുപ്പിലെ തീ മേടിക്കുന്നത് സാധാരണ പഴയ കാര്യമാണ്. ഇന്നത്തെ പോലെ ലൈറ്ററും ലാമ്പും ഒന്നുമുള്ള കാര്യമല്ല. ഇത് നമുക്കൊക്കെ പരിചയമുള്ള പഴയ കാര്യമാണ്. അപ്പോൾ എൻ്റെ കഞ്ഞി വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ തീയില്ലാഞ്ഞിട്ട് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് തീ വാങ്ങിച്ചുകൊണ്ട് കഞ്ഞി വെച്ച് കഴിയുമ്പോൾ നിൻ്റെ കഞ്ഞി എൻ്റേതാണെന്ന് പറഞ്ഞാൽ ഓടിക്കാൻ മലങ്കര സഭയ്ക്ക് അറിയാം. ഓടിച്ചിട്ടുണ്ട്, ഇനിയും ഓടിക്കും. അത് സാധ്യമല്ല. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല. തീ തന്നതിന് നന്ദിയുണ്ട്. കഞ്ഞിയുടെ ഒരു പാത്രം, കഞ്ഞിയുടെ ഒരു തവി കഞ്ഞി വേണമെങ്കിൽ തരാം. പക്ഷേ ചട്ടിയും കലവും കഞ്ഞിയും എൻ്റേതാണെന്ന് പറഞ്ഞാൽ അത് മലങ്കര സഭ സ്വീകരിക്കുകയില്ല. ഇവിടെ വന്നിട്ട് ഈ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇരിക്കാനുള്ള അനുവാദം തന്നു കഴിഞ്ഞപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് എൻ്റേതാണ്, നീ അങ്ങോട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതിനുള്ളതായ ബോധവും അതിനങ്ങനെയുള്ളവരെ ഓടിക്കാനുള്ളതായ ധൈര്യവും ഈ മലങ്കര സഭയുടെ മക്കൾക്ക് എന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതേ ഉള്ളൂ. ഇവിടെ 1653 ചെയ്തതെന്നും വേറൊന്നുമില്ല. അത് തന്നെയാ ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു പഠിപ്പിച്ചത് കൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ കാലം മുതലുള്ള പഠിപ്പിക്കൽ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തോലന്മാരുടെയും പഠിപ്പിക്കൽ ഓർത്തഡോക്സ് സഭയുടെ വേദശാസ്ത്രം അടിസ്ഥാനപരമായി ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും അതിനെതിരായി ആര് സംസാരിച്ചാലും അതിനെ നിലനിൽക്കും എന്ന് അതിനുവേണ്ടിയാണ് മലങ്കര സഭ കോടതി കയറുന്നത്. അതുകൊണ്ട് മലങ്കര സഭ കോടതി കയറുന്നത് ആ പാത്രിക്കീസിൻ്റെ കസേര കാതോലിക്കായിക്കോ കാതോലിക്കയുടെ കസേര പാത്രിക്കീസിനോ കിട്ടാനായിട്ടല്ല, ഈ അടിസ്ഥാനപരമായ വിശ്വാസ വിപരീതത്തിനെതിരാണ്, വേറൊന്നിനുമല്ല. അതിനെതിരെ എന്നും പോരാടുമെന്നുള്ളത് കൊണ്ടാണ് ഇത് വ്യക്തമായി നമ്മളോട്. അതിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ 1653 നടന്നത് എന്ന് നമ്മൾ എന്നും ഓർക്കണം. അത് മനസ്സിലാക്കിയും ആ സത്യം പുനരുജ്ജീവിപ്പിച്ച് അതിന് ഒരു സ്ഥായിയായ സ്ഥിരതമായിരിക്കുന്ന ഒരു സിമ്പൽ ഉണ്ടാക്കുവാനും ഈ മലങ്കര സഭയിലെ മക്കൾക്ക് സാധിക്കുന്നുവെന്നു അല്ലെ ഇന്ന് സാധിച്ചു എന്നുള്ളതിലാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മലങ്കര സഭയുടെ പിതാക്കന്മാർ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇതിൽ അനേക ആയിരങ്ങളെ സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന അനേക ആളുകൾ, പ്രത്യേകിച്ച് ജെയ്സണും അതുപോലെ തന്നെ ജോൺ ശാമുവലും ഒക്കെ എൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛൻ അവരോടൊപ്പം സഹകരിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ഇടവകക്കാർ എല്ലാവരെയും
മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നു. അവരുടെ എല്ലാ സഹകരണവും ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള സംശയം. അതോടൊപ്പം ഒരിക്കലും വിസ്മരിക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുമായി താമസിക്കുന്നതായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ. അവരാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടതായ സംരക്ഷണം നൽകി. മാത്രമല്ല, ഞാൻ ബെഞ്ചമിൻ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയി ഇതൊക്കെ ക്രമീകരിക്കാൻ വളരെ മനോഹരമായിരിക്കുന്നല്ലോ അച്ഛ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ചുറ്റുപാടും താമസിക്കുന്ന മുസ്ലിം സഹോദരങ്ങളാണ് എൻ്റെ ഇടത് കൈയും വലത് കൈയും എന്നാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് അഭിമാനം തോന്നി. അച്ഛൻ പറഞ്ഞത്, ഈ കാണുന്നതായ ഫ്ലെക്സുകളൊക്കെ ഇവിടെ കെട്ടാനും ഇതിൻ്റെ അലങ്കാരങ്ങൾ നടത്താനും മുഴുവനും അച്ഛനെ സഹായിച്ചത് ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ. സാഹോദര്യവും സഹവർത്തിത്വം എന്താണെന്ന് ഇവിടെ ആരും പഠിപ്പിക്കാതെ അത് യാഥാർത്ഥ്യമാകരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ഇവിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വാക്കുകളെ ചൊല്ലുന്നു.